തിന്മകളിൽ നിന്ന് കരകയറി വരുന്ന ആളുകളുടെ ഈമാൻ ഭയങ്കര കൂടുതലാണ്, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മളെ പോലെയാവില്ല. ജീവിതത്തിൽ വഴിവിട്ട് ഒരുപാട് ജീവിച്ചു, പിന്നെയാണ് തിരിച്ചു വരുന്നത്. നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അമേരിക്കയിലെ ഷിക്കാഗോയിലെ ഒരു ആന്റി ഡ്രഗ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുമ്പൊരു മയക്കുമരുന്നിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ്. അപ്പം അദ്ദേഹം പറയുമത്രേ, സാധാരണ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എ മുസ്ലിം ഈസ് സംവൺ ഹു ഈസ് അഫ്രൈഡ് ടു ഗോ ടു ഹെൽ. അതാണ് മുസ്ലിം. പക്ഷെ ഒരു ഒരു ബിലീവർ, അല്ലാഹുൽ ശരിയായ വിശ്വാസമുള്ള മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, എ ബിലീവർ ഈസ് ഹു ഹാഡ് ബീൻ ടു ഹെൽ ആൻഡ് ഹി വുഡ്ൻ ലൈക്ക് ടു ഗോ ബാക്ക് അഗൈൻ, അയാളാണ് ശരിയായ വിശ്വാസി. മുസ്ലിം എന്ന് പറയുമ്പോഴേ നരകത്തേക്ക് പോകാൻ പേടിച്ചങ്ങ് നടക്കുന്ന ആളാണ്. പക്ഷേ യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ നരകത്ത് പോയിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, ഒരിക്കലും തിരിച്ചു പോവില്ല എന്ന്. എന്ന് അദ്ദേഹം തമാശയാണെങ്കിലും അതൊരു ഗൗരവമുള്ള ഒരു വാക്കാണത്. Someone who had been to hell and he wouldn't like to go back again. കാരണം ആ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഇനി ഒരിക്കലും വേണ്ട. അതുകൊണ്ടാണ് തൗബ ചെയ്ത് മടങ്ങി വരുന്ന ആളുകൾ ധാരാളമായി കരയും. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണേ, അവരുടെ തോളിൽ പിടിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അവർ മുമ്പ് ചെയ്ത കുരുത്തക്കേടൊന്നും പറഞ്ഞ് അവരെ രണ്ടാമത് ഡിപ്രഷനിലേക്ക് ആക്കരുത്. ഏയ്, നീ ഇപ്പൊ എന്നാടോ നന്നായത്, നീ എങ്ങനെയൊക്കെ ജീവിച്ചാളെ, നിന്നെ നമുക്കറിയില്ലേ എന്നും പറയരുത്. അംഫുസക്കും നിങ്ങൾ ആരും മുന്തി ആളുകളാണെന്ന് അവനവരെ പറ്റി പറയരുത്. കാരണം ഇതൊക്കെ അറിയുന്നത് അള്ളാഹുവാണ്. 99 ആളെ കൊന്ന് 100 100 മർഡർ ചെയ്ത ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടന്നത് വിശുദ്ധ നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗബ അത്ര വലിയ വലിയ പവർഫുൾ ഉള്ള സാധനമാണ് തൗബ. അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നത് 100 കൊന്നിട്ടൊന്നുമില്ലല്ലോ. എത്ര വലിയ ഗുരുത്തക്കേട് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മസ്ജിദിൽ വന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞ് റബ്ബേ, എനിക്ക് പറ്റിപ്പോയ തെറ്റുകളിലേക്ക് ഞാൻ ഇനി ഒരിക്കലും പോകില്ല റബ്ബേ, എനിക്കറിയില്ലായിരുന്നു, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ അടിമയായിരുന്നു, വന്ന് നിന്റെ അടിമയായിരുന്നില്ല, അള്ളാഹു നീ എന്നെ കൈകഴുകിശി എന്നെ നീ കഴുകി ശുദ്ധിയാക്കണേ എന്ന് പറഞ്ഞെങ്ങാനും തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മർത്തബയിലേക്ക് ഉയരാൻ അത് മതി. യുസ്ലിഹുല്ലാഹു ഫീ യൗമിം വലൈല, ഒരു രാത്രി കൊണ്ട് ഒരു രാപ്പകൽ കൊണ്ട് ചില ആളുകൾ അള്ളാഹു ഔലിയാക്കളുടെ പദവിയിലേക്ക് ഉയർത്തുന്നുണ്ടെന്നാണ്. അള്ളാഹു നോക്കുന്നത് കൽബിലേക്കാണ്. പക്ഷെ നമ്മൾ നോക്കുക പഴയ ഹിസ്റ്ററി ആയിരിക്കും. അങ്ങനെ പറയരുത്, പഴയ ഹിസ്റ്ററി മറക്കുക. നന്നായി വന്നൊരു മനുഷ്യനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഡെസ്പെയർ ആക്കരുത്, നിരാശപ്പെടുത്തരുത്. വലാ യഖ്നതു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, none but disbelievers will despair from the mercy of Allah. നമ്മൾ ചെയ്യേണ്ട പണിയല്ലേ, നമ്മൾ ബിലീവേഴ്സ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്, വിശ്വാസികളാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമുക്ക് പ്രതീക്ഷ വേണം. അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആശമുറിയുന്നത് അവിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരാണെന്നാണ്.